അങ്ങനെ വീണ്ടും നാസ് വ്ലോഗ്സിന്റെ പുതിയൊരു വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. അപ്പൊ ഇന്ന് നമ്മള് ഹോം ടൂർ വ്ലോഗാണ് ചെയ്യുന്നത്. ഈ ഒരു വീടുള്ളത് പിന്നെ മലപ്പുറം ജില്ലയിൽ ചുങ്കത്തറ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. പിന്നെ ആസിഫ് ജുന ദമ്പതികളുടെ ഒരു വീടാണ്. മനോഹരമായിട്ടുള്ള ഒരു 3000 സ്ക്വയർ ഫീറ്റിൽ നിർമ്മിച്ചിട്ടുള്ള മനോഹരമായിട്ടുള്ള ഒരു വീട്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഈ വീടിന്റെ വിശേഷങ്ങളാണ്. അപ്പോ ഈ ചാനൽ ആദ്യമായിട്ട് ആരും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോ ഈ ഒരു വീട്ടില് നാസ് ഹോം ഡെക്കോർ എന്ന നമ്മളെ സ്ഥാപനം ചെയ്തിട്ടുള്ളത്. പിന്നെ നമ്മളെ സ്ഥാപനത്തെ കുറിച്ച് അറിയാത്തവർക്ക് വേണ്ടി പറയുകയാണെങ്കിൽ നമ്മളെ നാസ് ഹോം ഡെക്കോർ എന്നാണ് നമ്മുടെ ഷോപ്പിന്റെ പേര്. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് നമ്മുടെ ഷോപ്പ്. പിന്നെ ഓൾ കേരള നമ്മളെ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്പറൊക്കെ ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വീട്ടില് നമ്മൾ ചെയ്തത് എന്തൊക്കെയാന്ന് വെച്ചാല്, ഒന്ന് വിൻഡോ കർട്ടൻസ്, അതുപോലെ തന്നെ കസ്റ്റമൈസ്ഡ് സോഫ, പിന്നെ മാട്രസ്, ഇത്രയും ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് ആദ്യം ഈ വീടിന്റെ എക്സ്റ്റീരിയർ നമുക്ക് കാണാം, എന്നിട്ട് ഇന്റീരിയറും ബാക്കി കാഴ്ചകളൊക്കെ കാണാം. ഓക്കെ, അപ്പൊ ഈ ഒരു വീടിന്റെ മതിലിന്റെ ഒരു ഡിസൈൻ ഉണ്ടല്ലോ നിങ്ങള്, ഈ ഒരു ഡിസൈൻ ആണ്. പിന്നെ പെയിന്റ് ഒരു വൈറ്റ് ഗ്രേ കളറ് കോമ്പിനേഷൻ ആണ് ടോട്ടലി പെയിന്റ് ഉള്ളത്. അപ്പൊ മുറ്റത്തേക്ക് കയറുമ്പോ തന്നെ ഇതിന്റെ ഒരു ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്, മുറ്റത്ത് ചെയ്തിട്ടുള്ളത് സ്റ്റോൺ വിരിച്ചിട്ടുണ്ട്. പിന്നെ അതിന്റെ ഗ്യാപ്പിലായിട്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ചെയ്തിട്ടുണ്ട്. നാച്ചുറൽ അല്ല, ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ കുറെ പേര് ചോദിക്കലുണ്ട് ആർട്ടിഫിഷ്യൽ ഗ്രാസ് ആണോ നാച്ചുറൽ ഗ്രാസ് ആണോ നല്ലതുള്ള കാര്യമൊക്കെ. ചില ആളുകൾക്ക് നാച്ചുറൽ ഗ്രാസിനോടാണ് ഇഷ്ടം, പിന്നെ ചിലവർക്ക് ആർട്ടിഫിഷ്യലിനോടാണ് ഇഷ്ടം. പിന്നെ മെയിൻ്റനൻസ് കൂടുതലാണ് നാച്ചുറൽ ഗ്രാസ്. അപ്പൊ അത് നിങ്ങളെ ഇഷ്ടമാണ്, നിങ്ങൾക്ക് മെയിൻറ്റെയിൻ ചെയ്യാനൊക്കെ നിങ്ങൾക്ക് പിന്നെ ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെറ്റർ നാച്ചുറൽ ഗ്രാസ് ആണ്. അപ്പൊ ഈ ഒരു വീടിന്റെ എക്സ്റ്റീരിയർ നോക്കുമ്പോൾ ഈ ലെഫ്റ്റ് സൈഡിലായിട്ടാണ് കാർ പോർച്ച് കൊടുത്തിട്ടുള്ളത്. ടോട്ടലി പെയിന്റ് നമ്മൾ നേരത്തെ മതിൽ കണ്ടല്ലോ, ആ ഗ്രേ വൈറ്റ് കോമ്പിനേഷനിലുള്ള പെയിന്റ് ആണ് കൊടുത്തിട്ടുള്ളത്. സിറ്റ് ഔട്ടിൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് ജി ഐ പൈപ്പിൽ ടോപ്പിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്, ഒരു എൽ ഷേപ്പിലായിട്ട് ടോട്ടലായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുകളിൽ മുകളിലത്തെ ബാൽക്കണിയാണ് ഈ കാണുന്ന ഫ്ലാറ്റ് ആയിട്ടുള്ള ഈ ഒരു ഏരിയ, അവിടെ ടോപ്പിലായിട്ട് ജി ഐ പൈപ്പ് കൊടുത്തിട്ട് അതിന് ഗ്ലാസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുകളിലെത്തുമ്പോൾ കാണാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വീടിൻ്റെ അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഇവിടെ ഈ സ്റ്റെയറിലായിട്ട് ബ്ലാക്ക് ഗ്രാനൈറ്റ് വിരിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ ടോട്ടലായിട്ട് ചെയ്തിട്ടുള്ളത് ഈ ഒരു കളറ് ഗ്രാനൈറ്റ് ആണ്. പിന്നെ വിശാലമായിട്ടുള്ളൊരു സിറ്റ് ഔട്ട് ഉണ്ട്, അതായത് ഇവിടെയാണ് മെയിൻ ഡോർ വരുന്നത്. ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്, ഒരു ബെഞ്ചൊക്കെ കൊടുത്തിട്ട്. അതുപോലെ തന്നെ ഈ ഇവിടെയായിട്ട് പ്ലാന്റ്, നാച്ചുറൽ പ്ലാന്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ഫില്ലറിലൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രേ വൈറ്റ് കളറുള്ള പെയിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു സിറ്റ് ഔട്ടിൽ വരുന്ന ജിപ്സം സീലിംഗ് ഈ ഒരു ഡിസൈനിലാണ്, അത് ജിപ്സം ചെയ്തിട്ട് അതിൽ വുഡിൻ്റെ പെയിൻറ്റ് ചെയ്തതാണ്. പിന്നെ ഇവിടെ ഒരു വാൾ ലൈറ്റ് ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിറ്റ് ഔട്ടിൽ ഈ ഒരു പോർഷൻ കണ്ടില്ലേ, ഈ ഒരു എൻഡിൽ ഈ ടോട്ടലായിട്ട് ഈ ഒരു പോർഷൻ ടോട്ടലായിട്ട് മൾട്ടി വുഡിൽ വെനീറ് ലാമിനേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൽ ഓരോ ഭാഗത്തായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്, ഓരോ സ്ഥലത്തായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ജി ഐ പൈപ്പ് കൊടുത്തിട്ട് അതിൻ്റെ മുകളിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ജി ഐ പൈപ്പിലും ഈ ഒരു വെനീറിൻ്റെ ആ ഒരു സെയിം ഡിസൈന് വേണ്ടിയിട്ട് പെയിൻറ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇവിടെയും അതേപോലെ തന്നെ ആ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ കൊടുത്ത സീലിങ്ങിൻ്റെ ഒരു ഡിസൈന് ഈ ഒരു ഡിസൈനിലാണ് സീലിംഗ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഒരു വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീടിൻ്റെ സിറ്റ് ഔട്ട് കണ്ടു കഴിഞ്ഞു. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് നമുക്കിതാ ഈ മെയിൻ ഡോർ തുറന്ന് അകത്തേക്ക് കയറാം. ഇതാണ് ഡോറിൻ്റെ ഡിസൈന് വരുന്നത്, അതുപോലെ തന്നെ ഹാൻഡിൽ വരുന്നത് ഈ ഒരു ഡിസൈനാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അകത്തേക്ക് കയറാം. അപ്പോൾ ഈ ഒരു ഡോറ് തുറന്ന് കയറുമ്പോൾ തന്നെ നമ്മൾ എത്തുന്നത് ഈ ഒരു സ്പേസിലേക്ക് കേട്ടോ. ഒരു ഹോളാണ് ഇവിടെ. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ ഒരു സിറ്റിംഗ് സോഫ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു റൂമിൽ വരുന്ന ഡിസൈൻ ജിപ്സത്തിൻ്റെ സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനാണ്. അതിൽ കോവ് കൊടുത്തിട്ട് വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ഭാഗത്തേക്ക് പോവാം. ഇവിടെയാണ് ലിവിങ് ഏരിയ വരുന്നത്. ഇവിടുന്ന് ലിവിങ് ഏരിയയ്ക്ക് കടക്കുമ്പോൾ തന്നെ ഈ ഒരു പോർഷനിൽ ഇവിടെ ഒരു പാർട്ടീഷൻ കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ വെനീറിലാണ് ചെയ്തിട്ടുള്ളത് ഈ ഒരു പാർട്ടീഷന്.
ഓക്കെ. അതുപോലെ തന്നെ ടി വി യൂണിറ്റ് വരുന്നത് ലിവിങ് ഏരിയയിൽ ടി വി യൂണിറ്റ് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. ഇവിടെ ടി വി സെറ്റ് ചെയ്യുന്നുള്ളൂ. പിന്നെ ഈ ഒരു ലിവിങ്ങിലെ ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സോഫയാണ്. ഇപ്പോൾ ഈ ഒരു സോഫ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നല്ലോ മഞ്ചേരി ഡി ഹോംസ് വില്ലാസിൽ, അവിടെ ചെയ്ത ആ ഒരു സെയിം മോഡലല്ല, അതിൻ്റെ ഒരു ഹെഡ് റെസ്റ്റൊക്കെ ഏകദേശം ഒരേപോലത്തെ ഒരു ടെക്നോളജിയാണ്. ഇതൊരു 5 സ്റ്റേജ് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഹെഡ് റെസ്റ്റാണ്. അതായത് ഇങ്ങനെ നമുക്ക് ഏത് ലെവലിലും ഇത് അഡ്ജസ്റ്റ് ചെയ്താൽ വെക്കാൻ പറ്റും. അതായത് ഓട്ടോമാറ്റിക് റിക്ലൈനർ ഹെഡ് റെസ്റ്റാണ് ഈ ഒരു സോഫയിൽ നമ്മൾ ചെയ്തിട്ടുള്ളത്. പിന്നെ അത്രയും പ്രീമിയം ലെവല് തോന്നിക്കുന്ന ഒരു ഡിസൈനിലാണ് ഈ ഒരു സോഫ നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഇതിൽ ഇരിക്കുന്നത് തന്നെ അത്രയും കംഫർട്ടിലുള്ള മെറ്റീരിയൽസൊക്കെ വെച്ചിട്ടാണ്, അത്രയും പ്രീമിയം ലെവലിലാണ് ഈ ഒരു സോഫ നമ്മൾ മാനുഫാക്ചർ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ലിവിങ് ഏരിയയിൽ കൊടുത്തിട്ടുള്ള കർട്ടൻ റോമൻ കർട്ടനാണ്, ലിവിങ് ഏരിയയിൽ ചെയ്തിട്ടുള്ളത് ക്രീം കളറിലുള്ള കർട്ടനാണ്. അതായത് ഈ ഒരു പെയിൻറ്റ് വൈറ്റ് കളറാണ്, സോഫ കുറച്ച് കോൺട്രാസ്റ്റുമാണ്. അപ്പോൾ അതിലേക്കൊക്കെ എടുത്ത് കാണിക്കുന്ന രൂപത്തിലുള്ള ഒരു ക്രീം കളറിലുള്ള റോമൻ കർട്ടനാണ് ഈ ഒരു ലിവിങ് ഏരിയയിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ലിവിങ് ഏരിയയിലുള്ള ജിപ്സം സീലിംഗ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനാണ്. ഈ സെൻട്രലായിട്ട് വുഡിൻ്റെ പെയിൻറ്റ് ചെയ്തിട്ടുണ്ട്, ഏകദേശം വെനീറിന് മാച്ച് ആവുന്ന രൂപത്തിലുള്ള പെയിൻറ്റ് ചെയ്തതാണ് ഈ ഒരു പോർഷൻ. അതുപോലെ തന്നെ വാൾ ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടീ പോയിൻ്റ് ഡിസൈൻ ഇതാ ഈ ഒരു ഡിസൈനാണ്, വൈറ്റ് അതുപോലെ തന്നെ വുഡ് കളറിലുള്ള കോമ്പിനേഷനാണ് ഈ ഒരു ടീ പോയ്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ കണ്ടു. ടോട്ടലി 4 വിൻഡോസാണ് ഈ ഒരു ലിവിങ് ഏരിയയിൽ വരുന്നത്. ഈ 4 വിൻഡോസ് റോമൻ കർട്ടനാണ്, പിന്നെ സോഫ കണ്ടു. അപ്പോൾ ഈ ഒരു ലിവിങ് ഏരിയയിൽ നിന്ന് പിന്നെ നമ്മൾ നേരെ ഈ ഒരു മെയിൻ ഡോറ് തുറന്നിട്ട് നമ്മൾ ഈ ഒരു ഏരിയയിലെത്തി. ഇവിടെ നേരത്തെ ഞാൻ പറഞ്ഞല്ലോ ഒരു 3-സീറ്റർ സോഫ ഇവിടെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഏരിയയിലെത്തിക്കഴിഞ്ഞ് നമ്മൾ ലിവിങ് ഏരിയ കണ്ടു. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് കാണാനുള്ളത് ഡൈനിങ് ഏരിയയാണ്. ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡൈനിങ് ഏരിയ വരുന്നത്. സ്റ്റെയർ കഴിഞ്ഞ് ഈ ഒരു ഭാഗത്തെത്തിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് വാഷ് ബേസിൻ വരുന്നത്. അപ്പോൾ ഈ ഒരു വാഷ് ബേസിൻ മൾട്ടി വുഡിൽ പിന്നെ സ്പ്രേ പെയിൻറ് ചെയ്തതാണ്, ഒരു ഡാർക്ക് മെറൂൺ കളറിലുള്ള സ്പ്രേ പെയിൻറ്റാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ. അതുപോലെ തന്നെ വലിയ മിററാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊരു വിൻഡോ വരുന്നുണ്ട്, ഇതും റോമൻ കർട്ടൻ തന്നെയാണ്. നമ്മൾ നേരത്തെ ലിവിങ്ങിൽ കണ്ട സെയിം ഡിസൈനുള്ള കർട്ടൻ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് ഈ ഒരു ഭാഗത്താണ് ഡൈനിങ് ഏരിയ വരുന്നത്. ഈ ഒരു ഡൈനിങ് ഏരിയക്ക് കിടക്കുമ്പോൾ തന്നെ ഇവിടെ ഏറ്റവും ചെറിയൊരു പാർട്ടീഷൻ പോലെ ഒരു സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും വെനീറിലാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഡൈനിങ് ഏരിയയിലേക്ക് കിടക്കുമ്പോൾ ഇവിടെയായിട്ട് ഒരു ടേബിള്, ഒരു 8 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെയറൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അടിപൊളി ടേബിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ടോപ്പിൽ ഗ്ലാസ് വെച്ചിട്ടുള്ള ഒരു അടിപൊളി ഡിസൈനാണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിലായിട്ട് ഒരു വിൻഡോ വരുന്നുണ്ട്, ഇതും റോമൻ കർട്ടൻ തന്നെയാണ്. നേരത്തെ നമ്മൾ കണ്ട അതേ ഡിസൈനിലുള്ള റോമൻ കർട്ടനാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ വരുന്ന സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ്, ഒരു 3 ഹാങ്ങിങ് ലൈറ്റ്സും മുകളിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെയായിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ വാളിലൊക്കെ ആയിട്ട് ഒരുപാട് മെറ്റൽ ആർട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലിവിങ് ഏരിയ കണ്ടു, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ കണ്ടു, പിന്നെ ഈ ഒരു സിറ്റിംഗ് ഏരിയ കണ്ടു. അപ്പോൾ അടുത്തതായിട്ട് ഈ വീട്ടിലത്തെ ബെഡ്റൂംസ് കാണാം. ടോട്ടലായിട്ട് 4 ബെഡ്റൂംസാണ് ഈ ഒരു വീട്ടിലുള്ളത്. ഗ്രൗണ്ട് ഫ്ലോറിൽ 2 ബെഡ്റൂംസും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂംസും. ഓക്കെ. അപ്പോൾ ബെഡ്റൂംസ് വരുന്നത് നമ്മൾ ഈ ഒരു മെയിൻ ഡോറ് തുറന്നിട്ട് ഇവിടെ എത്തി ലിവിങ് ഏരിയ കണ്ടു, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ കണ്ടു. അപ്പോൾ ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് നമുക്ക് ഈ ഒരു ബെഡ്റൂം കാണാം. അപ്പോൾ ഈ ഒരു ബെഡ്റൂം വിശാലമായിട്ടുള്ളൊരു ബെഡ്റൂമാണ്. ഓക്കെ. അപ്പോൾ ഇതിൻ്റെ ഒരു മൈക്ക ഡിസൈൻ കണ്ടില്ലേ, കളറ് ഒരു വൈറ്റ് ഗ്രേ കളറിൽ വരുന്ന ഒരു മൈക്കയാണ് ഈ ഒരു വാൾഡ്രോബിന് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ അതിൻ്റെ ഫ്രെയിം ബോർഡറായിട്ട് ഒരു ഡാർക്ക് ഗ്രേ കളറിലുള്ള മൈക്കയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിലുള്ള കർട്ടൻ 2 വിൻഡോസാണ് വരുന്നത്. ഈ 2 വിൻഡോസ് നമ്മൾ ചെയ്ത കർട്ടൻ റോമൻ കർട്ടനാണ്, ഡാർക്ക് ഗ്രേ കളറിലുള്ള റോമൻ കർട്ടൻ. അതായത് ഈ ഒരു ഏകദേശം ഈ ഒരു കളറിന് മാച്ചാക്കിയിട്ട് ചെയ്തതാണ് ഈ ഒരു ഡാർക്ക് ഗ്രേ കളറ്. അതുപോലെ തന്നെ ജിപ്സം സീലിംഗ് ഡിസൈൻ വരുന്നത് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. ഇതിൽ ഈ ഒരു സെൻട്രലായിട്ട് വരുന്ന പോർഷൻ ഉണ്ടല്ലോ, അത് നേരത്തെയൊക്കെ നമ്മൾ കണ്ട പോലെ ജിപ്സത്തിൽ വുഡിൻ്റെ പെയിൻറ് ചെയ്തതാണ്. അതുപോലെ തന്നെ അയക്ക് മാച്ചായിട്ടുള്ളൊരു സീലിംഗ് ഫാനും ഈ റൂമിലുണ്ട്. പിന്നെ ഈ ഒരു റൂമിൽ കൊടുത്ത ഈ ഒരു മാട്രിസ് മെഡിക്കേറ്റഡ് മാട്രിസ് ആണ്. അതായത് ടോട്ടലി ഞാൻ പറഞ്ഞല്ലോ 4 ബെഡ്റൂംസാണ് ഈ ഒരു വീട്ടിലുള്ളത് നേരത്തെ പറഞ്ഞല്ലോ.
അപ്പോൾ ഈ നാല് ബെഡ്റൂംസിൽ മൂന്ന് ബെഡ്റൂംസിലും പോക്കറ്റഡ് സ്പ്രിങ്ങിലുള്ള മാട്രിസാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ മാത്രം മെഡിക്കേറ്റഡ് മാട്രിസാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ടിൻ്റെ രണ്ട് ഭാഗത്തായിട്ട് സൈഡ് ടേബിൾ ഉണ്ട്. അപ്പോൾ ഈ സൈഡ് ടേബിളിൻ്റെ ടോപ്പിലായിട്ട് വൈറ്റ് ഗ്രേ മിക്സ് ചെയ്തിരുന്ന മൈക്കാണ്. ഇതിൻ്റെ ഡ്രോവർ വരുന്നത് പിന്നെ ഡാർക്ക് ഗ്രേ കളറിലുള്ള മൈക്കാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇതിൻ്റെ ഡ്രസ്സിങ് ഏരിയ വരുന്നത്. ഇവിടെയായിട്ട് മിറർ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെയായിട്ട് ചെറിയ സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ ഇതൊരു ഡ്രോവറാണ്. ഓക്കെ, പിന്നെ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ നമ്മൾ അധിക വീഡിയോസിലും ബാത്റൂം കാണിക്കാത്തത് കൊണ്ട് കുറേ ആൾ പേര് ഇങ്ങനെ കമൻറ്റ് ചെയ്യലുണ്ട് ബാത്റൂം കാണിക്കണം എന്ന് പറഞ്ഞിട്ട്. ഇപ്പം എന്തായാലും ബാത്റൂം വിചാരിച്ചിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഇതാണ് ബാത്റൂമിൻ്റെ ഡിസൈൻ വരുന്നത്. സെൻട്രലായിട്ട് ഫ്ലോറിൽ ഡാർക്ക് കളറിലുള്ള ഒരു വുഡിൻ്റെയൊക്കെ പോലത്തെ ടൈലാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ രണ്ട് സൈഡിലും ഐക്ക് ഒരു ലൈറ്റ് കളറിലായിട്ടില്ല ഒരു ടൈലും. ഓക്കെ, ഇവിടെയായിട്ട് വാഷ് ബേസിന് വരുന്നുണ്ട്. നല്ലൊരു അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബാത്റൂമാണ്. അപ്പോൾ നമ്മൾ ആ ബെഡ്റൂംസ് കണ്ടു. ഇനി അടുത്ത താഴത്ത് ടോട്ടൽ രണ്ട് ബെഡ്റൂമാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ അടുത്ത ബെഡ്റൂമിലേക്ക് പോവാം. അപ്പോൾ നമ്മളിത് മെയിൻ ഡോർ വന്ന് കഴിഞ്ഞ് ഈ ലിവിങ് ഏരിയ കണ്ടു. അതേപോലെ തന്നെ ഈ ഒരു ഹാളി സിറ്റിംഗ് ഏരിയ, അതുപോലെ തന്നെ ഡൈനിങ് ഏരിയ കണ്ടു. ഈ ഒരു ബെഡ്റൂമും കണ്ടു. അപ്പോൾ അടുത്ത ബെഡ്റൂം വരുന്നതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. അതായത് ഈ ഡൈനിങ് ഏരിയേൻ്റെ ഈ ഒരു റൈറ്റ് സൈഡിലായിട്ടാണ് ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിലേക്ക് കയറി കഴിഞ്ഞാൽ ഇതിൻ്റെ ഒരു കളർ കോമ്പിനേഷൻ എന്ന് പറഞ്ഞാൽ ഒരു ലൈറ്റ് ഗ്രേ കളറിലുള്ള കളർ കോമ്പിനേഷനാണ് മൈക്ക വരുന്നത്. അതിൽ അതേപോലെ തന്നെ നമ്മൾ അതിക്ക് കറക്റ്റ് മാച്ചായിട്ടുള്ള കർട്ടനും കൊടുത്തിട്ടുണ്ട്. റോമൻ കർട്ടൻ തന്നെയാണ് ഈ ഒരു ബെഡ്റൂമിലും ചെയ്തിട്ടുള്ളത്. അതായത് നമ്മൾ ലിവിങ്ങിൽ കണ്ട മോഡലല്ല, അതായത് നമ്മൾ ബെഡ്റൂംസിൽ ടോട്ടലായിട്ട് ചെയ്തിട്ടുള്ള റോമൻ കർട്ടന് ബ്ലാക്ക് ഔട്ട് കർട്ടനാണ്. അതായത് ഉള്ളിലേക്ക് ലൈറ്റ് വല്ലാതെ കയറാത്ത രൂപത്തിലുള്ള ബ്ലാക്ക് ഔട്ട് റോമൻ കർട്ടനാണ് ബെഡ്റൂംസിലൊക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷെ ലിവിങ്ങിലും അതുപോലെ തന്നെ ഹാളിലൊക്കെ ലൈറ്റ് പാസ് ചെയ്യുന്ന രൂപത്തിലുള്ള ഫാബ്രിക്കിലാണ് റോമൻ കർട്ടൻ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ ബ്ലാക്ക് ഔട്ട് റോമൻ കർട്ടനാണ് ചെയ്തിട്ടുള്ളത്, ലൈറ്റ് ഗ്രേ കളറ്. പിന്നെ ഈ ഒരു റൂമിൽ വരുന്ന ജിപ്സം ഡിസൈന് ഈ ഒരു ഡിസൈനിലാണ് വരുന്നത്. പിന്നെ വാൾഡ്രോബ് ഒരു എൽ ഷേപ്പിലായിട്ടാണ് വാൾഡ്രോബ് കൊടുത്തിട്ടുള്ളത്. ഈ ഭാഗത്തായിട്ടാണ് മിറർ വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂമിൽ കൊടുത്ത മാട്രിസ് ഒരു 8 ഇഞ്ചിലുള്ള പോക്കറ്റഡ് സ്പ്രിങ്ങിൽ ചെയ്ത മാട്രിസാണ് ഈ ഒരു റൂമിൽ ചെയ്തിട്ടുള്ളത്. പിന്നെ കോട്ട് കോർണറിലായിട്ടാണ് കോട്ട് ചെയ്തിട്ടുള്ളത്, ലെഫ്റ്റ് സൈഡിലായിട്ട്. സൈഡ് ടേബിൾ ഉണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു മൈക്ക വൈറ്റ് അതുപോലെ തന്നെ ലൈറ്റ് ഗ്രേ കളറിലാണ് കൊടുത്തിട്ടുള്ളത്. ബാത്റൂം വരുന്നത് ഈ ഒരു കോർണറിലായിട്ടാണ്. അപ്പോൾ ഈ ബാത്റൂമിൻ്റെ ടൈലിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ ഒരു ഡാർക്ക് ബ്രൗൺ അതുപോലെ തന്നെ ഒരു ലൈറ്റ് ക്രീം കളർ കോമ്പിനേഷനാണ് ടൈലിൽ കൊടുത്തിട്ടുള്ളത്. ഫ്ലോറിലും വാളിലും അതുപോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ട് വാഷ് ബേസിനുണ്ട്. ടോപ്പിലായിട്ട് ഗ്രാനൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ വീടിൻ്റെ കിച്ചൺ കാണാം. അപ്പോൾ കിച്ചൺ വരുന്നത് നമ്മൾ നേരെ മെയിൻ ഡോറ് തുറന്ന് ഈ ഒരു ഏരിയയിലെത്തി. അതുപോലെ തന്നെ പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ബെഡ്റൂം കണ്ടു, അവിടുത്തെ ഒരു ബെഡ്റൂം കണ്ടു. ഡൈനിങ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. അപ്പോൾ കിച്ചൺ വരുന്നത് ഈ ഡൈനിങ് ഏരിയയിൽ നിന്ന് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. അതായത് കിച്ചൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ കണ്ടിട്ടില്ല ഡൈനിങ് ഏരിയ, ഗസ്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയയാണ്. അപ്പോൾ ഇത് ഇവിടെ വീട്ടിലുള്ള ആളുകൾക്ക് തന്നെ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ ഒരു ഇവിടെയായിട്ട് സെറ്റ് ചെയ്തിട്ടുള്ളത്. നേരത്തെ കണ്ടാതെ ഗ്രാനൈറ്റ് തന്നെയാണ് ഫ്ലോറിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മൾട്ടിവുഡിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്തതാണ്, മൈക്കല്ലത് മൾട്ടിവുഡിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്തതാണ് ഈ ഒരു ക്യാബിന് കാര്യങ്ങളൊക്കെ. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്തേക്ക് ഫ്രിഡ്ജ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു ടേബിള് കൊടുത്തിട്ടുണ്ട് ഗ്ലാസ്സിൽ. അതുപോലെ തന്നെ ഇവിടെ ടോട്ടലായിട്ട് 3 വിൻഡോസ് വരുന്നുണ്ട്. ഈ 3 വിൻഡോസും വെനീഷ്യൻ ബ്ലൈൻഡ്സാണ്. അപ്പോൾ ഈ ഒരു വെനീഷ്യൻ ബ്ലൈൻഡ്സ് ഗ്രേ കളറിലാണ് ചെയ്തിട്ടുള്ളത്. അതായത് അതിന് കൊടുത്തിട്ടുള്ള ആ സെയിം പെയിൻറ്റിക്ക് മാച്ച് ആവുന്ന രൂപത്തിലുള്ള വെനീഷ്യൻ ബ്ലൈൻഡ്സാണ് ഈ ഒരു ഏരിയയിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ഭാഗത്തായിട്ടാണ് കിച്ചൺ വരുന്നത്. കിച്ചണിലേക്ക് കടക്കുമ്പോൾ ഈ ഒരു ഡോറ് PVC ഡോറാണ്. ഈ ഒരു കിച്ചണിൽ കൊടുത്ത ക്യാബിന്, അതായത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു പെയിൻറ്റ്, അതായത് സ്പ്രേ പെയിൻറ്റിലാണ് ഇവിടെ മൾട്ടിവുഡിൽ സ്പ്രേ പെയിൻറ്റ് ചെയ്തതാണ്. ഇത് ഒരു ഡാർക്ക് മെറൂൺ കളറിലാണ് ഈ ഒരു പെയിൻറ്റ് ചെയ്തിട്ടുള്ളത്.
അതുപോലെ തന്നെ താഴെ ഭാഗത്തായിട്ട് ടോട്ടലായിട്ട് ആ ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള പെയിൻറ് ചെയ്തതാണ്. പിന്നെ ടൈല് വരുന്നത് ഈ ഒരു കളറിലുള്ള ടൈലാണ് ടോട്ടലായിട്ട് ഈ ഒരു പോർഷൻ ടോട്ടലായിട്ട് അതുപോലെ തന്നെ ഈ ഒരു വാളിലും കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു കിച്ചണിലും നമ്മൾ ചെയ്ത കേട്ടൺ വെനീഷ്യൻ ബ്ലൈൻഡ്സ് ആണ്, അത് വൈറ്റ് കളറിലുള്ള വെനീഷ്യൻ ആണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, അതുപോലെ തന്നെ സ്റ്റോർ റൂം വരുന്നത് ഈ ഒരു ഏരിയയിലാണ്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ട് വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു വീട്ടിൽ ടോട്ടലായിട്ട് ഗ്രൗണ്ട് ഫ്ലോർ എല്ലാ ഏരിയയും കണ്ടു കഴിഞ്ഞു. അപ്പോൾ അടുത്തതായിട്ട് കാണാനുള്ളത് ഫസ്റ്റ് ഫ്ലോർ ആണ്. ഈ ഒരു മെയിൻ ഡോറ് തുറന്നു കഴിഞ്ഞാൽ ഈ ഒരു ഹാളിൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് സ്റ്റെയർ വരുന്നത്. സ്റ്റെയറിൽ കൊടുത്തിട്ടുള്ളത് ടോട്ടലായിട്ട് ചെയ്തിട്ടുള്ള ഗ്രാനൈറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഇത് വുഡാണ്, വുഡിൽ ടഫൻ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്റ്റെയർ ഇങ്ങനെ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു വാളിലേക്ക് ആയിട്ട് പിന്നെ വെനീറിൽ ചെറിയ ബോക്സുകളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഹാങ്ങിങ് ലൈറ്റ് ഉണ്ട്. പിന്നെ ജിപ്സത്തിൻ്റെ ആ ഒരു സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് വരുന്നത്. പിന്നെ ഇവിടെ ആയിട്ട് ഒരു പറകോളുണ്ട്. പിന്നെ ഈ ഒരു വാളിലായിട്ട് വാൾ ആർട്ട് കൊടുത്തിട്ടുണ്ട് ഇവിടെ. പിന്നെ ഇവിടെ ഒരു വാൾ ലൈറ്റ് ഉണ്ട്. പിന്നെ ഈ ഒരു ഏരിയയിലൊക്കെ അത്യാവശ്യം നല്ല ലൈറ്റ് അകത്തേക്ക് കയറുന്ന രൂപത്തിലാണ് ഈ ഒരു ഭാഗം മൊത്തം ഡിസൈൻ ചെയ്തിട്ടുള്ളത്. അങ്ങനെ ഈ ഒരു സ്റ്റെയർ കയറി വന്ന് കഴിഞ്ഞാൽ നമ്മൾ എത്തുന്നത് ഇതാ ഈ ഒരു സ്പേസിലേക്കാണ്, ഒരു ഹാള്. അപ്പോൾ ഈ ഒരു ഹാളിൽ പിന്നെ ഇതിൻ്റെ ഒരു ജിപ്സൺ സീലിംഗ് ഡിസൈൻ ഈ ഒരു ഡിസൈനാണ് കൊടുത്തിട്ടുള്ളത്. സെൻട്രൽ ആയിട്ട് സ്പോട്ട് ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ ആയിട്ട് വാൾ ആർട്ട് ഈ ഒരു വാൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു സോഫ കൊടുക്കാനുള്ള സ്പേസ് ഉണ്ട് ഈ ഒരു ഭാഗത്തായിട്ട്. അതേപോലെ തന്നെ ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് വരുന്നത്. നമ്മൾ ലിവിങ്ങിലൊക്കെ കണ്ട അതേപോലത്തെ ആ ഒരു വെനീർ തന്നെയാണ് ഈ ഒരു ഹാളിലും ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ ഗ്രൗണ്ട് ഫ്ലോറിൽ ചെയ്ത സെയിം ഗ്രാനൈറ്റ് തന്നെയാണ് ഫസ്റ്റ് ഫ്ലോറിൽ ടോട്ടലായിട്ട് ചെയ്തിട്ടുള്ളത്. പിന്നെ മുകളിൽ ബെഡ്റൂംസ് രണ്ട് ബെഡ്റൂംസാണുള്ളത്. ഒരു ബെഡ്റൂം നമ്മൾ സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ കയറി കഴിഞ്ഞാൽ ഇതിൽ വരുന്ന കളർ കോമ്പിനേഷൻ ഒരു ഡാർക്ക് ഗ്രേ കളർ, അതുപോലെ തന്നെ യെല്ലോ കളർ. ഇത് നമുക്ക് കണ്ടു കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ടച്ച് ഉണ്ട്, പക്ഷേ ഡാർക്ക് ഗ്രേ കളറാണ് ഈ ഒരു മൈക്ക. ഇവിടെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. പിന്നെ ഇതിൻ്റെ ഒരു വാൾഡ്രോബ് വരുന്നത് ഇതാ ടോട്ടലായിട്ട് ഈ ഒരു ഡിസൈനിലാണ് വാൾഡ്രോബ് വരുന്നത്. അതായത് ഒരു എൽ ഷേപ്പിലായിട്ടാണ് ടോട്ടലി ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്, ഒരു മൂന്ന് കള്ളി വിൻഡോ. അത് നമ്മൾ സെയിം കളർ, അതായത് ഈ ഒരു മൈക്കിൻ്റെ സെയിം കളറാണ് ഈ റോമൻ കർട്ടൻ ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു മൈക്കിൻ്റെ സെയിം കളറാണ് ഈ ഒരു കേട്ടൻ ചെയ്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ കൊടുത്തിട്ടുണ്ട്. ഇതിൽ നമ്മളൊരു ജൂട്ടി ക്ലോത്തിൽ ഒരു യെല്ലോ ക്ലോത്തിൽ ഒരു കുഷ്യന് ഈ ഒരു ഏരിയയിൽ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ, അതേപോലെ തന്നെ ഇവിടെ ഒരു സ്റ്റഡി ഏരിയ ആണ് ഈ ഒരു ഭാഗത്തുള്ളത്. പിന്നെ ഈ ഒരു വാൾഡ്രോബ് ടോട്ടലായിട്ട് ജോയിൻറ്റ് ചെയ്തിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ കോട്ട് വരുന്നത് ഈ ഒരു കോർണറിലായിട്ടാണ് കോട്ട് വരുന്നത്. കോട്ടിൻ്റെ ഒരു ഹെഡ് ബോർഡിൻ്റെ ഒരു ഡിസൈൻ എന്ന് പറഞ്ഞാൽ യെല്ലോ അതുപോലെ തന്നെ ഡാർക്ക് ഗ്രേ കളർ കോമ്പിനേഷനിലാണ് മൈക്ക കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു ഈ ഒരു ബെഡ്റൂമിൽ നമ്മൾ കൊടുത്തിട്ട് പോക്കറ്റഡ് സ്പ്രിംഗ് മാട്രിസ് ആണ്, 8 ഇഞ്ചിലുള്ള സ്പ്രിംഗ് ബെഡാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ജിപ്സത്തിൻ്റെ സീലിംഗ് ഡിസൈൻ ഇതാ സിമ്പിളായിട്ടുള്ള ഒരു ഡിസൈനാണ് വരുന്നത്. കോവലൈറ്റ് വാം ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ബാക്കിയുള്ള പാനലൈറ്റുകളൊക്കെ വൈറ്റ് കളറിലുള്ള പാനലൈറ്റാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ അവിടെ ആയിട്ടൊരു വാൾ ലൈറ്റും കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ ഒരു ബാത്റൂമിൽ വരുന്നൊരു ടൈൽ എന്ന് പറഞ്ഞാൽ ഈ സെൻട്രലായിട്ടുള്ള ഈ ഒരു പോർഷൻ ഉണ്ടല്ലോ, ഫ്ലോറ് മുതൽ ഈ ഒരു വാള് വരെ ഒരു ഗ്രീൻ കളറിലുള്ള ടൈല്, അതേപോലെ തന്നെ ബാക്കിയുള്ള ഏരിയയൊക്കെ ഒരു ഡാർക്ക് ക്രീം കളറിലുള്ള ടൈലുമാണ് ബാക്കി ഏരിയയിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെ കണ്ട ബാത്റൂമിലെ പോലെ തന്നെ ഈ ഒരു കോർണറിലായിട്ട് ഒരു ചെറിയൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. അപ്പോൾ നമ്മൾ ഇതാ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിലേക്ക് ഈ ഒരു സ്റ്റെയർ കയറി വന്ന് കഴിഞ്ഞിട്ട് ഈ ഒരു ഏരിയ കണ്ടു, ഒരു ഹാള്, അതുപോലെ തന്നെ ഈ ഒരു ബെഡ്റൂം കണ്ടു. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് അടുത്ത ബെഡ്റൂം വരുന്നത്. അപ്പോൾ ഈ ഒരു ബെഡ്റൂമിൽ കോട്ട് വരുന്നത് സെൻട്രലായിട്ടാണ് കോട്ട് വരുന്നത്. പിന്നെ രണ്ട് സൈഡിലായിട്ട് സൈഡ് ടേബിൾ കൊടുത്തിട്ടുണ്ട്. ഒരു ലൈറ്റ് ഗ്രീൻ എന്ന് പറയാം, കളർ ലൈറ്റ് ഗ്രീൻ, അതുപോലെ തന്നെ വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് മൈക്ക് വരുന്നത്. പിന്നെ ഈ ഒരു ഡിസൈനിലാണ് ജിപ്സം സീലിംഗ് വരുന്നത്. അതുപോലെ തന്നെ കേട്ടൺ ഒരു ഡാർക്ക് ഗ്രീനിലാണ് നമ്മൾ കേട്ടൺ ഈ ഒരു റൂമിൽ ചെയ്തിട്ടുള്ളത്.
പിന്നെ വാൾഡ്രോബ് വരുന്നതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് വാൾഡ്രോബ് വരുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഈ ഒരു റൂമിൽ നേരത്തെ പറഞ്ഞ പോലെ പോക്കറ്റഡ് സ്പ്രിങ്ങിലാണ് മാട്രിക്സ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടാണ് ഡ്രസ്സിങ് ഏരിയ വരുന്നത്. നമ്മൾ താഴത്തെ ബെഡ്റൂം ഉണ്ടല്ലേ, അതേപോലത്തെ ഒരു സെയിം ഏരിയയിൽ തന്നെയാണ് ഈ ഒരു ഡ്രസ്സിങ് ഏരിയ വരുന്നത്. നല്ല വലിയൊരു മിററാണ് ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇവിടെ ഒരു സ്റ്റോറേജ് ഏരിയ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്റൂം വരുന്നത് ഈ ഒരു ഭാഗത്തായിട്ടാണ് ബാത്റൂം വരുന്നത്. ഫ്ലോറിൽ വരുന്നത് ഒരു ഡാർക്ക് ബ്രൗൺ കളറിലുള്ള ടൈലാണ്. അതുപോലെ തന്നെ വാളിൽ ഡാർക്ക് ബ്രൗണ് അതുപോലെ തന്നെ ഒരു ക്രീം കളർ ആ ഒരു മിക്സഡായിട്ട് വരുന്ന ടൈലാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ നേരത്തെയൊക്കെ കണ്ട ബാത്റൂം അല്ല പോലെ തന്നെ ഈ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വാഷ് ബേസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ഫസ്റ്റ് ഫ്ലോറിൽ രണ്ട് ബെഡ്റൂംസ് കണ്ടു, ബാക്കിയുള്ള ഏരിയ ഒക്കെ കണ്ടു. പിന്നെ ഇവിടെ ഒരു ബാൽക്കണി വരുന്നുണ്ട്. പിന്നെ നമ്മൾ സ്റ്റെയർ കയറി വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഏരിയയിലെത്തി. ഇവിടെ ആയിട്ടാണ് ബാൽക്കണി വരുന്നത്. ഇവിടെ ഒരു വിൻഡോ വരുന്നുണ്ട്, അതും റോമൻ കർട്ടനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു ബാൽക്കണി എന്നുള്ള ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഭയങ്കര വിശാലമായിട്ടുള്ള ഒരു ബാൽക്കണിയാണ്. അതായത് ഈ ഒരു ഭാഗത്ത് ഇത്ര ഏരിയ വരുന്നുണ്ട്, അതുപോലെ തന്നെ ഈ ഒരു ഫ്രണ്ട് ഭാഗത്തായിട്ടും ഇത്രയും സ്പേസ് വരുന്നുണ്ട്. പിന്നെ ഇവിടെ റൂഫിലായിട്ട് ജി ഐ പൈപ്പിൽ ഗ്ലാസ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ആയിട്ട് ഇതും ഒരു ജി ഐ പൈപ്പിലാണ് ചെയ്തിട്ടുള്ളത്. വുഡിൻ്റെ കളറിൽ പെയിൻ്റാണ് ഈ ഒരു പൈപ്പിൽ ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്രയൊക്കെയാണ് ഈ വീടിൻ്റെ വിശേഷങ്ങൾ. 3000 സ്ക്വയർ ഫീറ്റിലുള്ള മനോഹരമായിട്ടുള്ളൊരു വീട്, നിലമ്പൂര് ചുങ്കത്തറയാണ് ഈ വീടുള്ളത്. അപ്പോൾ ഈ ഒരു വീട്ടിൽ നമ്മൾ ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, പിന്നെ കർട്ടൻസ്, പിന്നെ സോഫ, മാട്രസ് ഇത്ര ഐറ്റംസ് ആണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. നമ്മളെ ഷോപ്പ് നാസ് ഹോം ഡെക്കോർ എന്നാണ് ഷോപ്പിൻ്റെ പേര്. മലപ്പുറം ജില്ലയിൽ പാണ്ടിക്കാടാണ് നമ്മളെ ഷോപ്പ്. പിന്നെ ഓൾ കേരള നമ്മളെ പ്രൊജക്റ്റൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇതുപോലെ വീട്ടിൽ ഹോം ഡെക്കോർ ഐറ്റംസുകൾ വേണമെങ്കിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യാം. ഞാൻ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ അവസാനിക്കുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഓക്കെ, ബൈ.